ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി ഡി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പതിവില്ലാതെ ഒന്ന് ഉച്ചയുറക്കം ഒന്ന് ഉറങ്ങി. അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് എന്തൊക്കെയോ തിന്നണം എന്നൊക്കെ തോന്നി. അപ്പോൾ ഞാൻ സ്റ്റോറൂമിൽ പോയി നോക്കിയപ്പം എന്താ ഒന്നുമില്ലായിരുന്നു. എന്താ ഒരു പഴമുണ്ടായിരുന്നു, പഴുപ്പ് കൂടിയതായതുകൊണ്ട് അത് തിന്നാനും പറ്റണില്ല. അപ്പോൾ അമ്മമ്മ പറഞ്ഞു അന്ന് ആ പഴം കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്നാക്സിൻ്റെ വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. ഞാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ അരി നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുള്ളതാണ്. ഇത് അമ്മമ്മ രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടി എടുത്തതായിരുന്നു, വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് മാറ്റി ഞാൻ എന്താ വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കണം. അടി കൂടെ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇത് മൊത്തം ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് എടുത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അരിച്ചിടാം. നമ്മളിത് അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഓപ്ഷൻസ്, നമ്മൾ ഒരു റൗണ്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കാം, പൊടിച്ചെടുക്കാം. അപ്പൊ ഇത് പൊടിഞ്ഞിട്ട് ഉണ്ടാവും. അമ്മമ്മ ഉണ്ട് കേട്ടോ, അവിടെ അമ്മ അവിടെ ശർക്കര ഒരുക്കി. അപ്പൊ ഇതായിട്ടുണ്ടാവും. അപ്പൊ ഇതും കൂടെ നമുക്ക് അതിനോട്ട് ഇട്ടിട്ട് അരിച്ചെടുക്കാം. ഇത് ഇപ്പൊ അടിച്ചപ്പോ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. എന്താ കട്ടയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. പൊടി ചൂടാക്കണം എന്ന് പറയേ. ഇനി നമുക്ക് പൊടി ഒന്ന് ചൂടാക്കി നോക്കണം. പിന്നെ ഇതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് കുറച്ച് പഴുത്ത് പോയി എന്നുണ്ടോ, അവിടെയൊക്കെ പഴുത്ത് പോയി, അല്ലെങ്കിൽ ഞാൻ കഴിച്ചേനെ. ചിലവർ ഇത് കളയും കേട്ടോ പഴുത്തതൊക്കെ. അപ്പൊ നമുക്ക് ഇതിലൊരു സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ പൊടിച്ച ആ ജാറിൽ തന്നെ നമുക്ക് ഈ പഴം ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, ഇത്ര മതിയാവും. ഇത് നമ്മൾ അരച്ചിട്ട് ഇവിടെ തന്നെ വരുത്താം. അപ്പത്തേക്കിന് നമ്മളുടെ പൊടി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ വറുത്തോണ്ടിരിക്കാം കേട്ടോ, നമ്മളല്ല അമ്മ വറുത്തോണ്ടിരിക്കണം. ശർക്കര പാനി ഇവിടെ ഉരുക്കി എടുത്തിട്ട് ശർക്കര പാനി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് വിളക്കണം അല്ലേ, അങ്ങനെയില്ലേ? നമ്മൾ പുട്ടൊക്കെ ഉണ്ടാകുമ്പോ തലേ ദിവസം ഇങ്ങനെ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് അപ്പൊ നമ്മളുടെ പൊടി നമ്മൾ ഒരു പാത്രത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലോട്ട് ഉപ്പിടണം. ഇത്ര ഉപ്പാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഉപ്പ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ അര മുറി തേങ്ങ അങ്ങനെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചത്, ഏലക്ക പൊടിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഏലക്ക
പിന്നെ നമ്മുടെ ഇത് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ഈ പൊടിക്കകത്തോട്ടിട്ട് മിക്സ് ചെയ്യണം. പഴം ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇളക്കിയോ, നന്നായിട്ട് ഇളക്കിയോ. നമ്മള് നന്നായിട്ടത് ഇളക്കിയിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. ഇനി ഇതിനി നമ്മള് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ, ജീരകം, പിന്നെ ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി എന്തായിട്ടുണ്ട് അടുത്തത്? ഇനി എനിക്ക് തോന്നുന്നു ശർക്കരപ്പാനി ആയിരിക്കും. ആ ശർക്കരപ്പാനി തന്നെയാണ് നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത്, ഒഴിക്കാൻ പോണത്. ഒഴിച്ചു. ഓക്കെ, ശർക്കരപ്പാനി ഇട്ടോ. ഇത് മൊത്തം ഒഴിക്കണം. അത് കിട്ടോ ആ സ്പൂൺ കൊണ്ട്. ശർക്കര പാനിയും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നു ഒരു എന്താ നമ്മള് മാവ് എന്താ മാവുമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന രീതിയിലാക്കുന്നു തോന്നുന്നു. ഇനി നമ്മൾ പഴം അരച്ചു വെച്ചതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കാം. ഇതിൻ്റെ ആവശ്യം ഓക്കെ. നമുക്ക് പഴം അരച്ചെടുത്ത് ഇളക്കാം. നമുക്ക് പഴം ഇട്ടിട്ടുണ്ട്, നമുക്ക് കൈ കൊണ്ട് ഇളക്കാം. ചൂടില്ല, പഴത്തിന് തണുപ്പുണ്ട്. എന്താ ശർക്കര പാനിക്ക് കൊച്ചു 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 ചെറിയ ചൂടുണ്ട്, ചെറിയ ചെറിയ ചൂട്. നല്ല സുഖം ഇങ്ങനെ. ഞാന് ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കുമ്പോ ഇതിന്റെ ഈ മാവ് വെറുതെ എടുത്ത് തിന്നും. അത് ഈ അട അല്ല, മറ്റേ ചക്കയുടെ തിന്നും. ചക്കയുടെ അല്ലേ? ചക്കയുടെ ചക്കയെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ചക്ക ഇല്ലാത്ത സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരം അടയാണ് അല്ലെ? കുമ്പിളപ്പം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരുവത്തിലാക്കി എടുക്കണം. അത് നമ്മൾ അട ഉണ്ടാക്കുമ്പോ എപ്പോഴാണെങ്കിലും അങ്ങനത്തെ പരുവത്തിലാണ് ആക്കി എടുക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ഇഡലി പാത്രം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് ഈ ഇങ്ങനെ നമ്മള് വാഴയില ഇങ്ങനെ ആക്കിയിട്ട് നമ്മള് കുമ്പിള് കുത്തണം വാഴയില. ഇനി നമുക്ക് ഇതിലോട്ട് ഇതാ ഇത്ര ഉരുള അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മള് ഇതേമാതിരി മടക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കാം. അതേമാതിരി തന്നെ എല്ലാം ഇങ്ങനെ ചെയ്യണം. എനിക്ക് കുമ്പിള് കുത്താൻ അറിയില്ല, അമ്മയ്ക്കാണ് കുമ്പിള് കുത്താൻ അറിയാം. ണ്ട് പിന്നെ നമ്മള് ചോറൊക്കെ അറിയാതെ ഉപ്പ് നോക്കിയത് അറിയാതെ ചെറിയ ഇതാക്കിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ വലിയൊരു പക്ഷെ തിന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേനും ഞാൻ അവിടെ വെച്ച് ഞാൻ ചോറെല്ലാം ഉണ്ടെങ്കിൽ വിചാരിച്ച ഞാൻ അവിടെ വെച്ചു. നമ്മളുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് തോന്നണം. 20 മിനിറ്റ് ആയി, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ സ്നാക്സിന്റെ പേര് കുമ്പളപ്പം എന്നാണ് കേട്ടോ. നമ്മളെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയൊക്കെ ചൂടൊക്കെ ആയിട്ട് നമുക്ക് കഴിച്ചോക്കാം. ദിയമോള് ദിയമോളെ കുട്ടിക്ക് മുട്ടായി കൊടുത്തോണ്ടിരിക്കയാണ്. എന്നിട്ട് ദിയമോളും കഴിക്കുന്നുണ്ട് കേട്ടോ. ഒക്കത്ത് കയറും, ഒക്കത്തല്ല തോളത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ. അതിമോന് ഭയങ്കര ഇഷ്ടമാണ്. ഇവരിങ്ങനെ ചോദിക്കും ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്
എന്തൊരു പായസത്തിന് മണം വരുന്നേന്ന് ഇങ്ങനെ ചോദിച്ചോണ്ട് വരുന്നുണ്ട്. അത് നമ്മള് വരുന്നുണ്ട് എന്തോ പായസം ചോദിക്കുന്നുണ്ട്, പായസം ഉണ്ടോ പായസം ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അത് ഇവരുടെ സ്മെല്ല് കിട്ടിട്ട് ആ ഏലക്കയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. കുമ്പളപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ പഴത്തിന്റെ കുമ്പളപ്പം കഴിക്കണത്. ഞാൻ ചക്കയുടെ കുമ്പളപ്പം കഴിച്ചിട്ടുണ്ട്, പഴത്തിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. അപ്പൊ ഒന്ന് കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. ഓക്കെ ഔ ഫ്രണ്ട്സ്, ഇതിന്റെ ചൂടൊക്കെ അറിയുന്നുണ്ട്, നമ്മളൊന്ന് കഴിച്ചോ. ആ ഫസ്റ്റ് ആദ്യം ഒന്ന് കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ചക്കേൻ്റെ ഒക്കെ കഴിച്ചപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നല്ല മധുരം, എന്താ പറയാ, ആ പഴത്തിന്റെ ആ ഒരു ഫ്ലേവറും കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഈ പഴം എന്താ പഴുത്തിട്ട് കളയാൻ നിന്നപ്പോ അച്ഛച്ചനാണ് പറഞ്ഞത് ഇതും കൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ. അച്ഛച്ചനാണ് പറഞ്ഞത് വാഴയിലയുടെ ഒരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്, സ്മെല്ലും വരുന്നുണ്ട്. ഈ പഴം നമ്മൾ ഇത് കളയാൻ നിന്നതായിരുന്നു, അപ്പൊ അച്ഛനാണ് പറഞ്ഞത് ഇതുകൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാന്ന്. അപ്പം ഇതെങ്ങനെ നമ്മൾ കളയാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുമായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്, എല്ലാത്തിന്റെ ഫ്ലവർ കിട്ടുന്നുണ്ട്, പിന്നെ ഒരു സ്മെല്ലും കിട്ടുന്നുണ്ട് കേട്ടോ. സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നിക്കിക്കും കൂടെ നമുക്ക് ഈ കുമ്പളപ്പം കൊടുക്കാം. നിക്കിക്കും കൂടെ കുമ്പളപ്പം കൊടുക്കാം. നിക്കി നിക്കിനെ നിങ്ങൾ കണ്ടില്ലല്ലോ, നിക്കി അവിടെ ഭയങ്കര കളിയില്ലായിരുന്നു. നിക്ക് വിചാരിക്കുന്നു എന്താ പിയലൊക്കെ പൊടിഞ്ഞിട്ട് കഴിക്കി. അയ്യോ വല്ല ബ്രോസ്റ്റോ കേഫ്സി ഒക്കെ ആയിരുന്നെങ്കി ഇപ്പൊ എപ്പൊ കഴിച്ചു ചോദിച്ചത്. മധുരല്ലേ നിക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. എല്ല് മീന് നിക്കിമോളെ എന്താ വെള്ളവത്തി, ഒരു ചിക്കൻ പീസ് ഇട്ട് കൊടുത്തു, അതിന്റെ കൂട്ടത്തിൽ ഒരു അട ഇട്ടു, കുമ്പളപ്പം ഇട്ട് കൊടുത്തു. ഈ രണ്ടിലും ഒരു ചിക്കൻ പീസും ഒരു കുമ്പളപ്പത്തിന്റെ പൊട്ടും ഇട്ട് കൊടുത്തു. പക്ഷെ അതിൽ ഏതാ എനിക്ക് സെലക്ട് ചെയ്ത് നോക്കിക്കേ. അപ്പൊ നമ്മളുടെ കുമ്പളപ്പം മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയൊരു വീഡിയോ ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും അപ്ഡേറ്റ് എല്ലാവർക്കും.